നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം രാജയോഗം എന്ന കാര്യത്തെക്കുറിച്ചും അതേപോലെ നമ്മൾക്ക് ഒന്ന് രണ്ട് പേര് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമൊക്കെ തന്നിരുന്നു അവരുടെ ജാതകത്തിൻ്റെ യോഗങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പറയാനുള്ളതായിരുന്നു. അപ്പോൾ ആ രണ്ട് വിഷയങ്ങളാണ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ രാജയോഗം എന്താണ് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ആണ് പറയുന്നത്. എന്താണ് രാജയോഗം? എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതും എല്ലാവർക്കും തങ്ങളുടെ ജാതകത്തിൽ രാജയോഗം ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ള വളരെ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്താണ് രാജയോഗം? അതായത് രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിനെ പോലെ കഴിയാനുള്ള യോഗമാണ് രാജയോഗം. അപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും രാജാവിനെ പോലെ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് കഴിയുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ തന്നെ മറ്റൊരു വശം കൂടി ഉണ്ട്. രാജാവ് എന്ന് പറയുമ്പോൾ ധാരാളം ഉത്തരവാദിത്തങ്ങളുള്ള ഒരാൾ കൂടിയാണ് രാജാവ്. ഒരു രാജ്യം ഭരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും അയാൾക്കുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ആളുകളിലും ഈ അവരുടെ ജാതകത്തിൽ ഈ 12 കള്ളികളും നവഗ്രഹങ്ങളും തന്നെയാണുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് ചില ആളുകൾക്ക് അതിൽ ചില ഗ്രഹങ്ങളുടെ യോഗം കൊണ്ടുണ്ടാകുന്ന ചില ബെനിഫിറ്റുകളാണ് അല്ലെങ്കിൽ നല്ല നല്ല സംഭവങ്ങളാണ് രാജയോഗം എന്ന് പറയുന്ന സംഭവം. അതിൽ തന്നെ നീചവംഗ ചക്രവർത്തി യോഗം തുടങ്ങിയ യോഗങ്ങളുണ്ട്. കുറച്ചുകൂടി ശ്രേഷ്ഠമായിട്ടുള്ള യോഗം ആണത്. അതായത് താമരയെപ്പോലെ ഒരാളുടെ ജാതകത്തിൽ താമരയെപ്പോലെ എത്ര ചളിയിൽ നിന്ന് ജനിച്ചാലും ഉയർന്നു വന്ന് വെള്ളത്തിൻ്റെ മുകളിൽ പൂവിടുന്നതാണ് താമരയുടെ സ്വഭാവം. അത്തരത്തിലുള്ള ഒരു യോഗം, അങ്ങനെ വളരെ മോശമായ സ്ഥിതിയിൽ നിന്ന് പോലും രക്ഷപ്പെട്ടു വന്ന് രക്ഷപ്പെടുന്നതാണ് ഈ നീചമംഗ ചക്രവർത്തി യോഗം എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ജാതകത്തിൽ ഒരു ഗ്രഹം നീചസ്ഥനായിരിക്കും. ആ ഗ്രഹത്തിൻ്റെ രാശിയുടെ ഉച്ചരാശ്യാധിപൻ കേന്ദ്രസ്ഥനായിരിക്കുകയും ചെയ്യുന്നതാണ് നീചമംഗ ചക്രവർത്തി യോഗം എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നീട് വരുന്ന രാജയോഗങ്ങൾ നിരവധിയായിട്ട് രാജയോഗങ്ങളുണ്ട്. രാജയോഗങ്ങൾക്ക് തന്നെ പല തരത്തിലുള്ള വേർഷൻസ് ഉണ്ട്. അതായത് രാജകുടുംബത്തിൽ ജനിക്കുന്ന ആളുകൾക്ക് രാജയോഗങ്ങൾക്ക് ചില കുറവുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പണ്ടുള്ള ആചാര്യന്മാരുടെ പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരാൾ രാജകുടുംബത്തിലാണ് ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചില ഈ മൊത്തം രാജയോഗത്തിൽ ചില കണ്ടീഷൻസ് കുറഞ്ഞാലും രാജയോഗം ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പം അത് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പണ്ട് മുതലേ ഇത്തരം കാര്യങ്ങൾ എടുത്തിരുന്ന സമയത്ത് വേറെ ചില കണ്ടീഷൻസ്, അതായത് വെറും ജാതകത്തിൽ യോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം നമ്മൾക്ക് രാജയോഗം ഉണ്ടാവുക അല്ലെങ്കിൽ രാജാവിനെ പോലെ ജീവിക്കാനുള്ള സ്ഥിതി ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു പ്രയത്നം ഇതിൻ്റെ ഒരു 50% റിസൾട്ട് നമ്മളുടെ പ്രയത്നമാണ്, ബാക്കിയുള്ളതാണ് നമ്മളുടെ ജാതകവും ഗ്രഹയോഗങ്ങളൊക്കെ കൂടിയിട്ട് നമുക്ക് നൽകുന്നത്. അപ്പം എന്നിരുന്നാലും എന്തൊക്കെ തരത്തിലാണ് നമുക്ക് രാജയോഗങ്ങൾ ഉണ്ടാകുന്നത്? നമ്മുടെ ജാതകത്തിൽ ബുധഗ്രഹത്തിന് നല്ല പവർഫുള്ളായിട്ട് നിൽക്കുകയും ആ ബുധനെ വ്യാഴം വീക്ഷിക്കുകയും ചെയ്യുന്നത് ഒരു രാജയോഗമാണ്. അതേപോലെ തന്നെ ശുക്രനും വ്യാഴവും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നതും ഒരു രാജയോഗമായിട്ട് പറയുന്നുണ്ട്. ഈ ഗ്രഹങ്ങൾ രണ്ടും നല്ല സ്ഥാനങ്ങളിൽ നിൽക്കണം, അവർ പരസ്പരം ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നത് ഒരു രാജയോഗമാണ്. അതേപോലെ തന്നെ 1-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനും യോഗം ചേർന്ന് നിൽക്കുന്നത്, അതേപോലെ 1-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനും, അതേപോലെ 9-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനും ഇവരൊക്കെ പരസ്പരം യോഗം ചേർന്ന് നിൽക്കുന്നതൊക്കെ രാജയോഗമാണ് എന്ന് പറയാറുണ്ട്. അതായത് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹവും 9-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹവും യോഗം ചേർന്ന് നിൽക്കുന്നത് ഒരു രാജയോഗമാണ്. അതുപോലെ 1-ാം ഭാവാധിപനും 10-ാം കർമാധിപനായിട്ടുള്ള ഗ്രഹവും ലഗ്നാധിപനും ചേർന്ന് നിൽക്കുന്നത് രാജയോഗമാണ്. പിന്നെ ഭാഗ്യാധിപനായിട്ടുള്ള 9-ാം ഭാവാധിപനായിട്ടുള്ള ഭാഗ്യാധിപനായിട്ടുള്ള ഗ്രഹവും 10-ാം ഭാവാധിപൻ കർമാധിപനായിട്ടുള്ള ഗ്രഹവും തമ്മിൽ യോഗം ചേർന്ന് നിൽക്കുന്നു, ഒരു രാജയോഗമാണ്. പിന്നെ നിങ്ങളുടെ ജാതകത്തിൽ ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള രുചക മഹായോഗം, അതേപോലെ പഞ്ചമഹായോഗങ്ങളുണ്ടോ, ഭദ്രമഹായോഗം, മാളവ്യയോഗം, ശേഷമഹായോഗം, ഇത്തരത്തിലുള്ള പഞ്ചമഹായോഗങ്ങളിൽ രണ്ടോ അതിലധികമോ യോഗങ്ങളുണ്ടെങ്കിലും അത് രാജയോഗത്തിന് തുല്യമായിട്ടുള്ള യോഗങ്ങളാണ്. രാജാവിനെ പോലെ ജീവിക്കുന്നതിനുള്ള യോഗങ്ങൾ രണ്ട് യോഗങ്ങളെങ്കിലും പഞ്ചമഹായോഗങ്ങളിൽ രണ്ട് യോഗങ്ങളെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും രാജതുല്യനായിട്ട് ജീവിക്കാവുന്ന ഇതാണ്. പിന്നീടും നിരവധിയായിട്ടുള്ള രാജയോഗ ഫലങ്ങളുണ്ട്, മുഴുവൻ എനിക്കറിയില്ല, സത്യം അതാണ്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്, പിന്നെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള രാജയോഗങ്ങളുണ്ട്. ഈ രാജയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മളുടെ പ്രയത്നം കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്, എന്നാലാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഗ്രഹനില ഒരു സമയം അയച്ചു തന്ന രണ്ടുപേരുണ്ട്. അത് ഒന്ന് രശ്മി മേനോൻ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ളതാണ്,
അവര് അവരുടെ ജാതകമാണെന്ന് തോന്നുന്നു, എന്തായാലും സ്ത്രീ ജാതകമാണ്. അപ്പൊ അതിന്റെ ബലം ഒന്ന് നോക്കാൻ പറഞ്ഞിരുന്നു. അവരുടെ ജാതകത്തില് 1980 അഞ്ചാം മാസം 28-ാം തീയതി രാവിലെ 3:24 അവർ ജനിച്ചിരിക്കുന്നത്. വിശാഖ നക്ഷത്രമാണ്, അത് കാരണം കൊണ്ട് തന്നെ ജന്മം വ്യാഴ ദശയിലാണ് അവർ ജനിച്ചിരിക്കുന്നത്. ഈ ജാതകത്തിന് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ രാജയോഗങ്ങള്, 3 രാജയോഗങ്ങളും ഉള്ള ഒരു ജാതകമാണ് ഇവരുടെ. അതായത് ലഗ്നാധിപനും 9-ാം ഭാവാധിപനും, അതുപോലെ ലഗ്നാധിപനും 10-ാം ഭാവാധിപനും, അതേപോലെ 9-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനും, ഇവരെല്ലാം കൂടി യോഗം ചേർന്നിട്ടാണ് ഇവരുടെ ജാതകത്തിൽ 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. മേടലഗ്നമാണ് ജാതകം. 2-ാം ഭാവത്തിൽ സൂര്യനും ബുധനും ചേർന്നിട്ടാണ് നിൽക്കുന്നത്. 3-ന് ശുക്രൻ, അതുപോലെ 4-ാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല. 5-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും സർപ്പവും ശനിയും ചേർന്നിട്ട് 5-ാം ഭാവം. 6-ാം ഭാവം ശുദ്ധിയാണ്. 7-ാം ഭാവത്തിൽ ചന്ദ്രൻ. പിന്നെ 8, 9, 10 ഭാവങ്ങളിൽ ഗ്രഹങ്ങളില്ല. 11-ാം ഭാവത്തിൽ കേതു. ഇതാണ് ഇവരുടെ ഗ്രഹനില വരുന്നത്. ഇതിലെ മേടലഗ്നമായതുകൊണ്ടും 5-ാം ഭാവത്തിൽ ഈ ഗ്രഹങ്ങളുമാണ് നിൽക്കുന്നത്. അപ്പൊ അത് കാരണം തന്നെ ഇവർ 5-ാം ഭാവത്തിൽ ഈ രാജയോഗം നല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാജയോഗം ഇവർക്കുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നല്ല ഉയർന്ന ഉന്നത അധികാരമുള്ള ജോലികളിൽ ജോലി കിട്ടാനും അതിൽ പ്രവേശിക്കാനും സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലികൾ കിട്ടാനും ഒക്കെയുള്ള യോഗം ജാതകത്തിലുണ്ട്. ഇവരുടെ ജാതകത്തിൽ ബുധദശയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2014 ഡിസംബർ മാസം 23-ാം തീയതി തൊട്ട്, അതായത് 2015 തൊട്ടിട്ട് 2031 വരെയുള്ള കാലയളവ് ഇവർക്ക് ബുധദശയാണ്. ഇത് ജാതകത്തിൽ വളരെ നല്ല സമയമാണ് ഇവർക്ക്. ജാതകവശാൽ ഇവർക്കിപ്പോൾ ബുധദശ ആയതുകൊണ്ട് തന്നെ സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ കുറച്ച് വീട് വിട്ടു നിന്നിട്ടോ അല്ലെങ്കിൽ ഭർതൃഗ്രഹത്തിലോ ഒക്കെ ആയിട്ടുള്ള ജോലികളായിരിക്കും. ജോലി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഈ സമയത്ത് ജോലിക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ ജോലി പുതിയ ജോലികൾ കിട്ടാനുള്ള സമയമാണ്. അപ്പൊ ആ ജോലികൾക്ക് നിൽക്കാം. പിന്നെ നിപുണയോഗമുള്ള സൂര്യനും ബുധനും ചേർന്ന് നിൽക്കുന്ന നിപുണയോഗമുള്ള ഒരു ജാതകമാകുന്നത് കൊണ്ട് തന്നെ നല്ല ജോലി കിട്ടാനും നല്ല ജോലിയിൽ ഉയർന്നു നിൽക്കാനും ചെയ്യുന്ന ജോലിയിൽ നിപുണത്വം ഉണ്ടാവാനും ഒക്കെ ഉള്ള കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവർക്ക് നല്ല സമയമാണ്. ജാതകവശാൽ തെറ്റില്ലാത്ത സമയമാണ് ഇപ്പോൾ. പ്രത്യേകിച്ചും ബുധനിൽ ശുക്രന്റെ അപഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശുക്രൻ 2-ാം ഭാവാധിപനും ബുധൻ നിൽക്കുന്ന 2-ാം ഭാവത്തിലും ആയതുകൊണ്ടൊക്കെ തന്നെ അത് തമ്മിലുള്ള പരിവർത്തനമുണ്ട്. 2-ാം ഭാവാധിപനും 3-ാം ഭാവാധിപനും തമ്മിലുള്ള പരിവർത്തനം, ഇതെല്ലാം കൊണ്ട് തന്നെ ഇവർക്കുണ്ടാവും, ഇവർക്കുള്ള ഒരു ഒരു ഇത് ഈ സാമ്പത്തികമായിട്ട് നന്നായിട്ടിരിക്കാനുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് 18/5/2018, അതായത് 2018 5-ാം മാസം തൊട്ടിട്ട് 17/3/2021 വരെയുള്ള സമയത്ത് ഇവർക്ക് ഇപ്പൊ ഈ ബുധനില് ശുക്രന്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു സമയമാണ് എന്ന് പറയാം. എന്നാൽ ഈ 2014 മുൻപേ ഉണ്ടായിരുന്ന സമയം ഇവരെ ജാതകവശാൽ വളരെ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. പിന്നെ ഇവരെ ജാതകവശാൽ എനിക്ക് കണ്ടിട്ടുള്ള മറ്റൊരു ഒരു വിഷയമായിട്ട് തോന്നിയിട്ടുള്ളത്, ഇവർക്ക് ഭയങ്കര മാനസിക സംഘർഷങ്ങളുള്ള ഒരു ആളാണ്. മാനസിക നില ഓരോ സമയത്ത് മാറി വളരെ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയും എന്താണ് അവർ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയൊക്കെയാണ് ഇവരുടെ ജാതകത്തിലുള്ളത്. കാരണം 5-ാം ഭാവത്തിൽ 3-4 ഗ്രഹങ്ങൾ ചേർന്ന് നിൽക്കുകയും അവിടെ ചൊവ്വ നിൽക്കുകയും, ചൊവ്വ ലഗ്നാധിപനാണെങ്കിൽ പോലും ചൊവ്വയാണ് നിൽക്കുന്നത്, ശനിയോട് ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവമൊക്കെ കാരണമുണ്ട് മറ്റൊരാൾക്ക് ഇവരുടെ മനസ്സിലെന്താ, മാനസികാവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയും കുറച്ച് എന്താണ്. അതേപോലെ തന്നെ മക്കളുണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് കുറച്ച് താമസം എടുത്തിട്ട് ഒക്കെ ഉണ്ടാവാം. അതിലെങ്കിൽ 5-ാം ഭാവത്തിൽ ഇത്രയും ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ വ്യാഴുണ്ടാകുക കണ്ട് മക്കൾ ഉണ്ടാവാനുള്ള യോഗമുണ്ട്. എന്നാലും ആ കാര്യങ്ങളിൽ ചില ചെറിയ ബുദ്ധിമുട്ടുകളും കാണുന്നുണ്ട്. എന്നിരുന്നാലും പ്രശ്നങ്ങളില്ല, വലിയ പ്രശ്നങ്ങളില്ല. അതേപോലെ തന്നെ വിവാഹശേഷം നല്ല ഉയർച്ച ഉണ്ടാവും. ഭർത്താവിൻ്റെ വിവാഹശേഷം ഇവർക്ക് നല്ലതുണ്ടാവാനൊക്കെയുള്ള യോഗമുണ്ട്. പുതിയ വീട്, വാഹനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള യോഗമുണ്ട്. അപ്പം മൊത്തത്തിൽ ഇവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു ജാതകമാണ് ഇവരുടെ. ഇനി വരുന്നത് 2031 തൊട്ടിട്ടാണ് കേതുദശ ആരംഭിക്കുന്നത്. കേതുദശയിലും ഇവർ കേതു നിൽക്കുന്നത് 11-ാം ഭാവത്തിലായതുകൊണ്ട് തന്നെ വളരെ പ്രശ്നങ്ങളൊന്നും, അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കേതുവാണ് എന്ന് പറയാം. അപ്പോൾ അത് കാരണം കൊണ്ട് അത്തരം പ്രശ്നങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ജാതകത്തെ കുറിച്ചിട്ട് പറയാവുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ബുധന്റെ ദശയാവുക കാരണം കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരുപാടുകളൊന്നും ചെയ്തോളണം എന്നില്ല. എങ്കിൽ പോലും ഗുരുവായൂരപ്പൻ്റെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണനായിട്ടുള്ള അല്ലെങ്കിൽ
അവതാര വിഷ്ണു, അവതാര വിഷ്ണു എന്ന് പറയുമ്പോൾ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ബലരാമൻ അങ്ങനെയുള്ള നരസിംഹം, ഇങ്ങനെ ഏതെങ്കിലും ഒരു അവതാര വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക, ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക, ബുധനാഴ്ച ദിവസം ഒരിക്കലെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതൽ നല്ലതാണ്. പിന്നെ വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് കുളിക്കുക, നമശിവായ ചൊല്ലിയിട്ട് കുളിക്കുക, ഇതൊക്കെ മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരു മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് നല്ലതാണെന്ന് പറയാറുണ്ട്. അതൊക്കെ ചെയ്യുക, ഈശ്വരവിശ്വാസം ഉണ്ടാവുക, ഒക്കെ ചെയ്തിട്ട് എല്ലാം നല്ലതാവട്ടെ. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ജ്യോതിഷം വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം അറിയാവുന്ന ഒരാളാണ്, വളരെ കുറച്ച് മാത്രം പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് കാരണം കൊണ്ട് തന്നെ എൻ്റെ പ്രവചനങ്ങൾ ചിലപ്പോൾ ചിലത് തെറ്റായിരിക്കാം, അങ്ങനെ ഉണ്ട്. എനിക്ക് തെറ്റായിട്ട് ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുഴുവൻ തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഇതിന് താഴെ കമൻ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ആ ഭാഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അത് ശ്രദ്ധിക്കാനും ഒക്കെയുള്ള ഒരു ഹെൽപ്പായിട്ടത് മാറും. പിന്നെ ഒരാളുടെ ഇതാണിപ്പോൾ രശ്മി മേനോനോട് പറയാനുള്ളത്. അടുത്തത് അതുൽ കാലിക്കറ്റിനുള്ളതാണ്. അതുലിന് അതില് പണ്ട് നമ്മളുടെ ഒരു വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക, അതുലിന് ഞാൻ അതിന് മറുപടി കൊടുക്കുകയൊക്കെ ചെയ്താണ്. അപ്പോൾ അതിൽ എന്നോട് അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 2018-2019 കാലഘട്ടം എങ്ങനെയാണ് അതിൻ്റെ ഒന്നുകൂടി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകം ഒന്ന് നോക്കി, അദ്ദേഹത്തിന് അക്കൗണ്ടോ ബികോം ആയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവുക, അക്കൗണ്ടിങ്ങുമായിട്ടോ അല്ലെങ്കിൽ പഠന അധ്യാപകവൃത്തിയായിട്ടൊക്കെ ബന്ധപ്പെട്ട ജോലികളായിരിക്കും ചെയ്യുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ 2019 എങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. അപ്പോൾ 2019 ഇപ്പോൾ അദ്ദേഹത്തിന് സൂര്യദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 9ാം ഭാവത്തിലുള്ള സൂര്യനാണ്, ആ സൂര്യൻ 12ാം ഭാവാധിപനാണ്. അത് കാരണം കൊണ്ട് അത്ര നല്ല ഒരു സമയമല്ല ജാതകവശാൽ ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത്. അതിന് ബുധൻ്റെ അപഹാരമാണ്. അത് കാരണം കൊണ്ട് ഒരു താൽക്കാലികമായിട്ടുള്ള ജോലിയൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കും. അത് ഈ വർഷം 8ാം മാസം വരേക്ക് അദ്ദേഹത്തിന് ആ ജോലിയിൽ തുടർന്നു പോകാനുള്ള യോഗമാണ് കാണുന്നത്. അതായത് 13/10/2018 തൊട്ടിട്ട് 20/8/2019 വരെ ഇപ്പോഴുള്ള ജോലിയിൽ തുടർന്നു പോകാനാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഒരു വിദേശത്തേക്കുള്ള ഒരു യോഗം വരുന്നുണ്ട്. പക്ഷേ അത് ആ വിദേശത്ത് പോയാലും അതിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സാധ്യത നിങ്ങൾ എടുത്തോളുന്നില്ല, അല്ലെങ്കിൽ വീട് വിട്ട് നിൽക്കാവുന്ന തരത്തിലൊക്കെയുള്ള ഒരു യോഗം. അത് നിങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞ ഒരു സമയമാണ് ഈ 8ാം മാസം തൊട്ടിട്ട് ഈ 2019 12ാം മാസം വരെയുള്ള 4 മാസക്കാലം, അവസാനത്തെ 4 മാസക്കാലം, അതായത് ഓഗസ്റ്റ് തൊട്ടിട്ട് നിങ്ങൾക്ക് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇങ്ങനെ വരുന്ന ഈ 4-5 മാസക്കാലം വളരെ മോശമായിട്ടുള്ള കാലമാണ്. നിങ്ങളുടെ നിങ്ങൾക്ക് അഷ്ടമത്തിലെ കേതുവൊക്കെയാണ് നിൽക്കുന്നത്, അവിടെ ചൊവ്വയോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ മുറിവുകൾ പറ്റാനോ അപ്പെൻഡിസൈറ്റിസ് പോലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരാനോ ഓപ്പറേഷൻ നടത്താനോ ഒക്കെയുള്ള സമയം കൂടി ഉണ്ട്, അങ്ങനത്തെ ഒരു സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയം കുറച്ച് മോശമാണ്. അപ്പോൾ നിങ്ങൾ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇതിനോട് പറഞ്ഞു തന്നിരുന്ന വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്യുക, ഞായറാഴ്ച ദിവസത്തെ പറ്റുമെങ്കിൽ ഒരിക്കലെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തായാലും ഈ 2019 അത്ര നല്ലതായിട്ടുള്ള ഒരു സമയമല്ല. ഞാനിത് പറയാതെ നിന്നത് നിങ്ങളെ അത്ര ഒരു ഇതായിട്ടാണ് അന്ന് നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച്, ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തന്നത്. നിങ്ങൾ വീണ്ടും ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു വർഷത്തെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ചെയ്തത്. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസം തൊട്ട് കുറച്ചുകൂടി ഈശ്വരനോട് അടുത്ത് നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയും നിങ്ങൾ ഈ പ്രാർത്ഥന അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ പോകും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഈ കാര്യത്തെ മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങളുടെ ഫലം നമുക്ക് അനുഭവിക്കുന്നത് വളരെ കുറഞ്ഞു പോവുകയും അത് അനുഭവിക്കാനുള്ള മാനസികമായിട്ടുള്ള ശക്തി നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെ ജ്യോതിഷം നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ ജ്യോതിഷത്തോടെ അല്ലെങ്കിൽ ജാതകം നോക്കിയതുകൊണ്ടോ നിങ്ങൾക്ക് വരാനുള്ളൊന്നും മാറ്റാനൊന്നും സാധിക്കില്ല. നമ്മളൊരു ടോർച്ചുമായിട്ട് രാത്രിയിൽ നടക്കുന്നത് പോലെയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് നടക്കേണ്ട വഴി മാറ്റാൻ ജ്യോതിഷത്തിന് സാധിക്കില്ല. പക്ഷേ ജ്യോതിഷം കൊണ്ട് നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ എവിടെയാണ് കല്ലുള്ളത്, എവിടെയാണ് മുള്ളുള്ളത്, എവിടെയാണ് കുഴിയുള്ളത് എന്ന് കാണിച്ചു തരാൻ ഒരു ടോർച്ചിന് സാധിക്കും. അതുപോലെ തന്നെയാണിത്. അപ്പോൾ നിങ്ങളതിനെ മുന്നേ കൂട്ടിയിട്ട് ഈ ഈശ്വരാർത്ഥ ഈശ്വര പ്രാർത്ഥനയും മറ്റുള്ള കാര്യങ്ങളും നല്ലതുമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെ നേരിടാനുള്ള മാനസിക ശക്തിയും അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളെ കുറഞ്ഞ് കാണാനുള്ള മാനസിക നിലയൊക്കെ നമ്മൾ ഈ പ്രാർത്ഥനകൾ നൽകും. അപ്പോൾ അത്തരത്തിൽ എല്ലാം ചെയ്ത് അതിൻ്റെ മുന്നിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതേപോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാം. പിന്നെ ഒപ്പം തന്നെ നമ്മൾ ഈ ചാനലിന്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന നമ്മുടെ പ്രേക്ഷകരാണ്. മറ്റൊരു തരത്തിലും വാട്സപ്പിലോ ഫേസ്ബുക്കിലോ പോലും നമ്മൾ ഈ ചാനലിനെ കുറിച്ച് യാതൊരു പ്രൊമോഷനും ചെയ്യുന്നില്ല. അത് കാരണം നിങ്ങൾ ഷെയർ ചെയ്യുന്നത് മാത്രമാണ് ഇതിൻ്റെ പ്രൊമോഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെറുതെ ഗിമ്മിക്ക് കാണിക്കലോ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടോ ഉള്ള ഒരു സംഭവമായിട്ട് നമ്മളിത് ഒരിക്കലും ചെയ്യുന്നില്ല. അപ്പം അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഇത് ഒന്ന് ഷെയർ ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഭാവിയിൽ ഗുണപ്പെടും അല്ലെങ്കിൽ ഉപകാരപ്പെടും എന്ന് തോന്നുന്നെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നല്ല നമസ്കാരം.